ജീവിതത്തിൽ ആരോടെങ്കിലും ദേഷ്യം തോന്നുകയാണെങ്കിൽ അത് മുഖത്തു നോക്കി പറയുന്നവരാണ് പലരും. എന്നാൽ ചിലർ അത് മനസ്സിൽ വെച്ചിരിക്കും. അതുകൂടാതെ ഇവർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നവരും ആയിരിക്കും. എന്നാൽ ഓരോ രാശിക്കാർക്കും ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഓരോ രാശിക്കാർക്കും പ്രതികാര ബുദ്ധി ഓരോ തരത്തിലാണ്. നമ്മുടെ ഇത്തരം പ്രവൃത്തികൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ്. നിമിഷ നേരം കൊണ്ട് ചിലരിൽ ഇത് മാറുമെങ്കിലും പലരും ഇത് വളരെ കാലം നീണ്ടു നിൽക്കും. ഓരോ രാശിക്കാരിലും പ്രതികാര ചിന്തയും പല വിധത്തിലാണ്. അവർ ആരൊക്കെയെന്നും ഏതൊക്കെയെന്നും എങ്ങനെയെന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ തരത്തിലും ജീവിതത്തിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ പോലും നിങ്ങളിലെ രാശിമാറ്റം ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. മേടൻ രാശി. മേടൻ രാശിക്കാർ പലപ്പോഴും പെട്ടെന്നാണ് പ്രതികരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഇടപെടൽ പലപ്പോഴും തൽക്ഷണവും തന്ത്രപരവും ആയിരിക്കും. എന്നാൽ അവരുടെ പ്രതികാരം തന്ത്രപരവും സങ്കീർണവുമായ തരത്തിലുള്ളതല്ല. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് ഇവർ ഇടം നൽകില്ല. വേഗത്തിൽ ഒരാളെ കുറ്റം പറയുന്നുവെങ്കിൽ പോലും അവരോട് ക്ഷമിക്കുന്നതിനും ഇവർ തയ്യാറാവുന്നുണ്ട്. പലപ്പോഴും പ്രതികാരം എന്ന് പറയുന്നത് മൗനമായിരിക്കും. എങ്കിലും വളരെയധികം സത്യസന്ധതയോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നതിന് ഇവർ ശ്രമിക്കാറുണ്ട്. എങ്കിലും അത് അത്രയ്ക്ക് സ്ട്രോങ് ഉള്ളതായിരിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇടവൻ രാശി. തന്റെ ശരിക്ക് വേണ്ടി വാദിക്കുന്നവരായിരിക്കും ഇടവൻ രാശിക്കാർ. തർക്കത്തിൽ ഏർപ്പെട്ടാൽ അതിന് പ്രതികാരം ചെയ്യുന്നതിന് ഇവർ ശ്രമിക്കും. എന്നാൽ എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ പോലും അത് പുറത്തു കാണിക്കാൻ ഇവർ ശ്രമിക്കില്ല. പിന്നീട് അവസരം കിട്ടുമ്പോൾ ഇവർ അത് പ്രയോഗിക്കുകയും തന്റെ പ്രതികാരം തീർക്കുകയും ചെയ്യും. പലപ്പോഴും ആരും അറിയാതെ മറ്റുള്ളവരോട് ദേഷ്യം തീർക്കുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് പലപ്പോഴും ഇവരെ അബദ്ധത്തിൽ ചാടിക്കാറുമുണ്ട്. മിഥുനൻ രാശി. പ്രവചനാതീതമാണ് ഇവരുടെ സ്വഭാവം. തങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അവർ അസ്വസ്ഥരാണെങ്കിൽ പ്രതികാരത്തിന് വേണ്ട അങ്ങേയറ്റത്തെ മോശം കാര്യം ഇവർ ചെയ്യുന്നു. എന്നാൽ ഇവർ അതിനെക്കുറിച്ച് അവസാന നിമിഷം മാത്രമേ പുറത്തുവിടൂ എന്നുള്ളതാണ്. പലപ്പോഴും ജയിക്കാനായി മറ്റുള്ളവരെ കുറിച്ച് എന്നും പറയുന്ന സ്വഭാവക്കാരായിരിക്കും. മിക്കപ്പോഴും അവർ വളരെ സ്നേഹവും ക്ഷമിക്കുന്നവരുമാണ്. ഒരു മിഥുനൻ രാശിക്ക് ഒരു സമ്മാനം അയക്കുക അല്ലെങ്കിൽ വിളിക്കുക, അതുമല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്നുള്ള ആദ്യത്തെ വാക്കുകൾ എന്നോട് ക്ഷമിക്കണം എന്നാണെങ്കിൽ മിഥുനൻ രാശിക്കാർ ഉടനടി ക്ഷമിക്കും. കർക്കിടകൻ രാശി. ഈ രാശിക്ക് പ്രതികാരം എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായി അറിയാം. കർക്കിടകം രാശിക്കാർ അവർക്ക് ഇഷ്ടപ്പെടാത്തവയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെ നശിപ്പിക്കാൻ പോന്നവയാണ് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇവർ പലപ്പോഴും മറ്റുള്ളവരോട് പെട്ടെന്ന് ക്ഷമിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. എങ്കിലും അല്പം പ്രതികാര ചിന്ത അപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം തന്നെയായിരിക്കും എന്നുള്ളതാണ്. പഴയ കാര്യങ്ങൾ മറക്കുന്നതിന് അല്പം കൂടുതൽ സമയം ഇവർക്ക് വേണ്ടിവരും. ചിങ്ങൻ രാശി. ഇവർ കടൽ പോലെ പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും മാറാത്ത അലയടങ്ങാത്ത കടൽ പോലെയായിരിക്കും ഇവരുടെ സ്വഭാവവും പ്രതികാരവും. ഒരിക്കൽ അത് ക്ഷമിച്ചാൽ മാത്രമേ ഇവർ മറ്റുള്ളവരോട് ക്ഷമിക്കുകയുള്ളൂ. എങ്കിൽ ഏത് വലിയ തെറ്റും ക്ഷമിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട്. അത് മണ്ടത്തരമാണെങ്കിൽ പോലും പ്രതികാര ചിന്ത മനസ്സിൽ കയറിയാൽ അത് പെട്ടെന്നൊന്നും ഇവരെ വിട്ടു പോവില്ല എന്നുള്ളതാണ് സത്യം. ഇതുകൂടാതെ വാദിച്ച് ജയിക്കുന്നതിന് ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കന്നിരാശി. പരിഹാസ്യമായ ധാർഷ്ട്യവും പ്രതികാരവും ഉള്ള ഒരു അടയാളമാണിത്. കന്നിരാശിക്കാരുടെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനല്ല, അതിൽ നിന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഇക്കൂട്ടർ എപ്പോഴും ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾ നൽകുന്ന സ്നേഹ സമ്മാനം പോലും കന്നിരാശിക്കാർ മടക്കി അയക്കും. ഇവർ ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുന്നവരായിരിക്കില്ല. പകയായിരിക്കും ഇവർ പ്രാധാന്യം നൽകുന്ന പ്രധാനപ്പെട്ട വസ്തുത. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവർ ഒരിക്കലും അത് കൃത്യമായി പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നില്ല. അതുമാത്രമല്ല, പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും വെട്ടൊന്ന് മുറി രണ്ട് എന്ന മനസ്സോടെയായിരിക്കും അതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇവരോട് സംസാരിക്കരുത് എന്നുള്ളതാണ്. അത് പലപ്പോഴും കൂടുതൽ പ്രശ്നത്തിലേക്കാണ് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദേഷ്യം തോന്നിയാൽ അതിനുള്ള പണി തരുന്ന കാര്യത്തിൽ ഇവർ മുന്നിൽ തന്നെയാണ്.
വൃശ്ചികൻ രാശി. നിങ്ങൾ ഒരു വൃശ്ചികൻ രാശിക്കാരെ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ആണെങ്കിൽ അവർ നിങ്ങളോട് വളരെയധികം മോശമായാണ് പെരുമാറുക. കാരണം അവർക്ക് ക്ഷമിക്കാൻ പ്രയാസമാണ്. തിരസ്കരണത്തോടുള്ള അവരുടെ പ്രതികരണം വിഷമയമാണ്. അതിനാൽ നിങ്ങളൊരു വൃശ്ചികൻ രാശിക്കാരുടെ പ്രതികാരത്തെ ഉണർത്തുന്ന എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ വീട് മാത്രമല്ല നിങ്ങളുടെ ജോലി, സമാധാനം, കുടുംബം എല്ലാത്തിനും അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇവരുടെ പ്രതികാരം എന്ന് പറയുന്നത് കഠിനവും അനന്തവുമാണ്. ധനുരാശി. ഒരു ധനുരാശിക്കാരനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ വളരെയധികം രക്തച്ചൊരിച്ചിലില്ലാതെ കാര്യം കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഈ ചിഹ്നത്തിന്റെ പ്രതിനിധിക്ക് സംഭവിക്കുന്ന മിക്കതും വ്യക്തിപരമായി എടുക്കാതിരിക്കുക എന്ന ഒരു നല്ല സ്വഭാവം ഉള്ളതിനാൽ. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും വേണം. കാരണം പെട്ടെന്നുള്ളതും ചലനാത്മകവുമായ പ്രതികരണമായിരിക്കും ഇവരിൽ ഉണ്ടാകുന്നത്. മകരം രാശി. ഇത് വളരെ അഭിമാനവും പ്രതികാര ബുദ്ധിയുള്ളതുമായ ഒരു രാശിയാണ്. ഇവർ എളുപ്പത്തിൽ ക്ഷമിക്കില്ല. പലപ്പോഴും വിദ്വേഷ പ്രചാരങ്ങൾ നടത്തുന്നതും മകരം രാശിക്കാരുടെ സവിശേഷതയാണ്. മറ്റൊരാളുടെ പ്രശസ്തി നശിപ്പിക്കാനുള്ള തങ്ങളുടെ കഴിവിനെ ഭയന്ന് പലരും ഇവരോട് ക്ഷമ ചോദിക്കുന്നു. സാധാരണയായി തുലാം രാശിക്കാർ ക്ഷമിക്കില്ല. പക്ഷേ ചിലപ്പോൾ വിലയേറിയ സമ്മാനമോ കൈക്കൂലിയോ നൽകുന്നത് ഇത്തരം സ്വഭാവങ്ങളും ഇവരിലുണ്ടാകും. കുംഭൻ രാശി. യാതൊരു വിധത്തിലും ക്ഷമയില്ലാത്ത രാശിക്കാരാണ് കുംഭൻ രാശിക്കാർ. കാരണം അവർ സ്വയം ഇവരെ ധാർമ്മികതയുടെ അളവുകോലായി കാണുന്നു. അവ വളരെ യുക്തി സഹജമായ അടയാളമല്ല. നിങ്ങൾക്ക് മോശം ഊർജമുണ്ടെന്ന ഒരു കുംഭൻ രാശിക്കാരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാകാം. കാരണം ഇവർ ചില സമയങ്ങളിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതായി നടിക്കും. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇവരോട് എന്തെങ്കിലും ദ്രോഹം ചെയ്യുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിന്റെ ഫലം ജീവിതം തകർക്കുന്നതായിരിക്കും. മീനൻ രാശി. എളുപ്പത്തിൽ ക്ഷമിക്കാത്ത വളരെ അഭിമാനകരമായ അടയാളമാണിത്. പകപോക്കുക എന്ന വാക്ക് പോലും ഇവർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഈ രാശി പലപ്പോഴും അവരുടെ അവബോധത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ഒരു മോശം തോന്നൽ ഇവരിൽ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവരോട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കുക.